ജീവി അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണ്. ഇത് പരമമായ ഒരു സത്യമായി സ്വീകരിച്ചു. അന്നം ത്യാഗോജ്വലമായിരിക്കണം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. ത്യാഗത്തിൻ്റെ സത്ഫലങ്ങളുള്ളതായിരിക്കണം അന്നം. അന്നം ആശ്രയം, നിമിത്തം, ജാതി എന്ന മൂന്ന് ദോഷങ്ങളില്ലാത്തതായിരിക്കണം. ഭരണപരമായ ഇടപെടലുകൾ, കച്ചവടപരമായ ഇടപെടലുകളെല്ലാം അന്നത്തിൻ്റെ മേൽ ദോഷങ്ങളെ ഉൽപ്പന്നമാക്കും. ലോകത്തുള്ള എല്ലാ അന്നവും ഒരാളിൻ്റെതാണെന്ന് വിചാരിക്കുമ്പോൾ അത് ത്യാഗമല്ല. എൻ്റെ രാജ്യം, എൻ്റെ ഭരണം എന്നൊക്കെയുള്ളത് മനസ്സിൽ കടന്നുകൂടുമ്പോൾ ആ മനസ്സ് അവിടുത്തെ വസ്തുക്കളിലെല്ലാം ഉണ്ടാവും. അതുപയോഗിക്കുന്നവനിലെല്ലാം അത്തരമൊരു വേറുകൃത്യുണ്ടാവും. അന്നം വർദ്ധിച്ചാൽ ജീവസംഖ്യ കൂടും. അന്നം കുറഞ്ഞ് ദാരിദ്ര്യം വന്നാൽ ജനസംഖ്യ കുറയും. ഇതാണ് അവർ കണ്ടെത്തിയ കണക്ക്. വനങ്ങളിൽ നിന്ന് ജന്തുക്കളുടെ എണ്ണം കുറഞ്ഞു, കാരണം വനവും അതിലെ ആഹാരവും കുറഞ്ഞു. മനുഷ്യരോടിണങ്ങി ജീവിക്കുന്ന ജീവികളുടെ എണ്ണം വളരെ കൂടി, മനുഷ്യൻ്റെ എണ്ണവും വളരെ കൂടി, കാരണം ആഹാരം കൂടുതൽ മനുഷ്യ തലങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. വനത്തിലെ ജനസംഖ്യ കുറയാൻ കാരണം അന്നം മാത്രമാണെന്ന് നോക്കിയാൽ അറിയാം. അന്നവും പ്രാണനും തമ്മിൽ ഈയൊരു ബന്ധമുണ്ട്. അതും വൈദിക സത്തയിൽ നോക്കിയാൽ അറിയാം. ഈ ചികിത്സാശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു അടിസ്ഥാന തന്ത്രം ഇവിടെയുണ്ട്. അന്നം ബ്രഹ്മമാണ് എന്ന് പറയുന്നുണ്ട് ബൃഹദാരണ്യകത്തിൽ. അത് പറഞ്ഞിട്ട് അടുത്ത വാക്ക് അല്ലെന്ന് നിഷേധിക്കുക. എന്നിട്ട് പ്രാണൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നുണ്ട്, അടുത്ത വാക്ക് അതിനെയും നിഷേധിക്കുന്നുണ്ട്. അന്നവും പ്രാണനും തമ്മിലുള്ള ചേർച്ച അറിവാണ് എന്നതാ സംയോജിപ്പിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു തലമാണിത്. അതുകൊണ്ട് അന്നം എന്നത് ഏറ്റവും പ്രധാനമാണ്, അത്താവ് എന്ന പ്രാണൻ ഏറ്റവും പ്രധാനമാണ്. അന്നവും അത്താവും തമ്മിലുള്ള ഈ പാരസ്പര്യം തകർക്കുന്നു പ്രാകൃതികമായ ജീവിതത്തിന് വിപരീതമായതെല്ലാം. എവിടെ ഭരണം ഭരണീയൻ എന്ന വേറുകൃത്യങ്ങൾ വരുന്നു അവിടെ ഈ പാരസ്പര്യം തകർന്നു പോകുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട ശബ്ദവും സ്പർശവും രൂപവുമൊക്കെ എന്നിൽ രൂപാന്തരപ്പെടുത്തി വച്ചിരിക്കുന്നത് പ്രകൃതി ആർക്കും അലോസരം വരാതെ തന്നെയാണ്. മര്യാദയ്ക്കാണ് ഞാൻ ജനിച്ചതെങ്കിൽ അതുളവാക്കുന്ന അധർമ്മം വരുമ്പോഴുള്ള എൻ്റെ ഭയം, ധർമ്മം വരുമ്പോഴുള്ള എൻ്റെ ഉത്സാഹം, സത്യത്തോടുള്ള എൻ്റെ അഭിനിവേശം, ഇവയൊക്കെ പ്രകൃതി എന്നിൽ വച്ചിരിക്കുന്നതാണ്, എല്ലാ ജീവിയിലും വച്ചിരിക്കുന്നതാണ്. വിദ്യാഭ്യാസം, കൂടുതൽ ആളുകൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തോന്നൽ, സംഘടിത ശക്തി, ഇവയൊക്കെ വരുമ്പോൾ ധർമ്മം മാത്രം അഭിനിവേശിക്കപ്പെടുന്നത്. ഇങ്ങനെ അധർമ്മം പെരുകുമ്പോൾ ലോകമെല്ലാം എൻ്റെയാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ബുഞ്ചീധ മാഗൃത കസ്യസി ധനം എന്ന് ഋഷി പറയും. കസ്യസി ധനം, ധനം ആരുടെയാണ്? ഒരു ആന്തരികമായി ചിന്തിച്ചാൽ ഉത്തരം എൻ്റെ അല്ലെന്നാണ് കിട്ടുക. ഞാനിരിക്കുന്ന വീട് എനിക്ക് മുമ്പുണ്ട്, എനിക്ക് ശേഷമുണ്ട് എന്നുള്ളൊരു അർത്ഥം എടുത്താൽ എൻ്റെ അല്ല എന്നുള്ള ഉത്തരം എളുപ്പമാണ്. എൻ്റെ ജാഗ്രത്തിൽ എൻ്റെയായത് സ്വപ്നത്തിൽ ഞാൻ നിഷേധിച്ച് വേറൊരു വീടിനെയാണ് സങ്കല്പം കാണുന്നതെങ്കിൽ എൻ്റെ അല്ല എന്നുള്ളത് തീർച്ചയാണ്, ജാഗ്രത്തിൽ മാത്രമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അല്ല എന്നുള്ളത് സദാ സർവദാ എല്ലാവർക്കും തോന്നുന്നതും ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതുമാണെങ്കിൽ എല്ലാവരുടെയുമാണ് ആരുടെയും അല്ല എന്ന് ഉത്തരം കിട്ടും.
എല്ലാവരുടേതുമായതിനെ പ്രഭുവായ എല്ലാം ചേർന്ന ഒരു പുരുഷനെ ബീജരൂപമായ സുഷുപ്തിയിലെ സമഷ്ടി പുരുഷനെ ഈശ്വരനെ ഈട്ട് ധാതുവിൽ നിന്ന് ചേർത്ത് വെച്ച് പറഞ്ഞാൽ ഈശാവാസ്യമാണിത്. എൻ്റെയാണ് എന്ന ബോധം മാത്രമാണ് ദുഃഖവും രോഗവുമായി വരുന്നത്. എൻ്റെ അല്ല എന്ന് ത്യജിക്കാമെങ്കിൽ തേന, അതുകൊണ്ട് തെക്തേന, എൻ്റെ അല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒക്കെ വേണ്ടത്ര ഭുജിക്കാം, രോഗമല്ല. എൻ്റെയാണ് എന്ന ബോധത്തിലുള്ള എല്ലാ ഭോഗവും ദുഃഖമാണ്. എൻ്റെ അല്ല എന്നറിയുമ്പോൾ ആ ഭോഗം ധർമ്മം അനുസരിച്ചുള്ളതാവും. എല്ലാ കാമവും ധർമാസ്പദമാണെങ്കിൽ അത് ബോധം തന്നെയാണ്, ധർമാസ്പദമല്ലെങ്കിൽ അത് അജ്ഞാനം തന്നെയാണ്.